ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട FIR വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. രാഷ്ട്രീയ വൈരം മൂലമാണ് കാസർഗോട്ടെ ഇരട്ട കൊലപാതകം എന്നാണ് FIR പറയുന്നത്. സി പി എം പ്രവർത്തകരാണ് പ്രതികളെന്നും FIR പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, എന്താണ് FIR പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാന ആരോപണം ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു. പോലീസിൻ്റെ FIR ഇത്തരത്തിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ് FIR എടുത്തിരിക്കുന്നു. നേരത്തെ ഈ പ്രദേശത്തുണ്ടായ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നതെന്ന് FIR പറയുന്നുണ്ട്. നേരത്തെ പീതാംബരൻ എന്ന പ്രാദേശിക CPM നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട രണ്ടുപേരെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ജോഷി എന്നയാൾ ഈ കേസിൽ ഒന്നാം പ്രതിയായിരുന്നു. ഇദ്ദേഹം പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പോലീസിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം, ജില്ലാ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ആറാം പ്രതിയാണ് കൃപേഷ്. കൃപേഷിനെ പക്ഷേ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിലുണ്ടായ ഈ ആക്രമണത്തിലുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ. ഈ സംഘത്തിൽ നാല് പേരുണ്ടായിരുന്നതായുള്ളൊരു പ്രാഥമികമായ ഒരു വിവരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഏത് വാഹനം ആരൊക്കെ എത്തിയെന്നോട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിന് ശേഷം തെളിയിക്കേണ്ടതാണ്. ഇതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാനാവുക. ഏതായാലും നിലവിലിപ്പോൾ FIR പ്രകാരം കൊലപാതകത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്നും CPM പ്രവർത്തകരുടെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് പുറകിലെന്നും FIR വ്യക്തമായിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി ഇവിടെ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ, ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരുടെ പേഴ്സുകൾ, വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന ചെരുപ്പുകൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ഒരു വാളിൻ്റെ പിടിയും ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നൊരു അന്വേഷണമാണ് പ്രാഥമികമായി നടത്തുന്നത്. പോലീസ് ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ പരിശോധനകൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ എല്ലാം നടക്കുകയാണ്. ഈ സ്ഥലത്ത് ഇതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ സംഘർഷമാണെന്ന് FIR എടുത്തതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് ഇതിനോടൊപ്പം തന്നെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഈ കല്ലോട് എന്ന പ്രദേശത്ത് പോലീസിൻ്റെ വലിയ ബന്ദോബസ്ത് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ കടകൾക്ക് നേരെയൊക്കെ ആക്രമണമുണ്ടായ സ്ഥലമാണ്. ഈ ശവ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തും അടക്കം ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ മുന്നറിയിപ്പുകളും പോലീസ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലാണിപ്പോൾ നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇന്ന് നേരം പുലർന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്ത് തന്നെ എത്തി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയാണ്. പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ് എന്നാണോ FIR സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസമൊക്കെ അക്രമവുമായി ബന്ധമില്ല എന്നാണ് ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം CPM ജില്ലാ സെക്രട്ടറി അടക്കം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ CPMന്റെ വാദങ്ങളെ എത്രത്തോളം ദുർബലമാക്കുന്നതാണ് FIR വിവരങ്ങൾ? നിലവിൽ പോലീസിൻ്റെ FIR അങ്ങനെയാണ്. CPM പ്രവർത്തകരാണ് കൊലപാതകത്തിന് പുറകിലെത്തുന്ന തരത്തിലാണ് FIR. ഈ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് നേരത്തെ CPMന്റെ പ്രാദേശിക നേതാവിന് നേരെയുണ്ടായ ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയടക്കം ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും ഇക്കാര്യത്തിൽ വ്യക്തമായ തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. നേരത്തെ ഈ പ്രശ്നത്തിന് ശേഷം പ്രദേശത്ത് സംഘർഷം രൂക്ഷമാകും, അത് മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി CPMന്റെ പ്രാദേശിക നേതാക്കളെ നേരിട്ട് കണ്ട് അനുനയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതിൽ പോസിറ്റീവായൊരു സമീപനം അല്ലെങ്കിൽ അതിന് അനുകൂലമായൊരു സമീപനം എവിടെ നിന്നും ഉണ്ടായില്ല എന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ മുഖവിലക്കെടുത്തും പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു FIR എത്തിച്ചേർന്നിരിക്കുന്നത്. സഹൽ, അക്രമി സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് സൂചനകൾ നൽകുന്നുണ്ടോ? ജീപ്പിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. എത്ര പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ?
ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്, ബന്ധുക്കൾ ആരോപിക്കുന്നത്, ഈ വിജനമായ സ്ഥലം തിരഞ്ഞെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ക്വട്ടേഷൻ സംഘമാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ആരോപണമാണ് ഈ കേസിൽ ഉയർന്നിരുന്നത്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത കാണാനാകും, വലിയ വിജനമായ ഒരു പ്രദേശത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ്. ഈ മറ്റൊരാളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്നതിന് വേണ്ടി പോയ സമയത്താണ് കൃപേഷ് കൊല്ലപ്പെടുന്നത്. ജോഷിയും ഇതിൻ്റെ ഭാഗമായാണ് കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിൽ ഇവരുടെ സഞ്ചാര ദിശ കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പോലീസ് ഇക്കാര്യങ്ങൾ എല്ലാം ചോദിച്ചറിയുകയും വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ഏതൊക്കെ ആയുധങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ, വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. ഇതിൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൽ സ്വയം ഇവർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു വാളിൻ്റെ പിടി ഈ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധന ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നിഗമനങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും കടക്കുക.